ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയും ഈ പറയുന്ന ആളും തമ്മിൽ കഴിഞ്ഞ 10-15 വർഷമായിട്ട് വളരെ അടുത്ത, അതായത് ഒരു സ്ഥാപനത്ത് ജോലി ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ വിശദീകരണം ഞാൻ കണ്ടു, അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അവർ തമ്മിൽ നടത്തുന്ന ഒരു സ്ഥാപനം, അതിലവർ നേരിട്ട് പങ്കാളികളൊന്നുമല്ല, ആരെങ്കിലും നേരിട്ട് പങ്കാളിയാവും. ആ സ്ഥാപനമാണ് വ്യാജ ഐഡൻറ്റിറ്റി കാർഡ് നിർമ്മിക്കാൻ സാങ്കേതിക സഹായം നൽകിയത്. സുരേന്ദ്രൻ പറഞ്ഞ ഛിദ്രോഹ കുറ്റം ചെയ്തവരൊന്നും RSS എടുക്കില്ല. വ്യാജ ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു രാജ്യദ്രോഹ കുറ്റമാണ്. RSS അങ്ങനെയുള്ള ആൾക്കാരെ എടുക്കാനാണോ? കെ സുരേന്ദ്രൻ മനോരമ ന്യൂസൊപ്പം ചേരുകയാണ്. തിരഞ്ഞെടുപ്പിൽ BJP കള്ളപ്പണം ഒഴിക്കുകയാണെന്നും കൊടകരയിലെ കള്ളപ്പണം ഈ തെരഞ്ഞെടുപ്പിൽ പോലും ഉപയോഗിക്കുന്നതാണ് MP ഗോവിന്ദൻ CPMന്റെ സംസ്ഥാന സെക്രട്ടറി അല്പസമയം മുമ്പ് പറഞ്ഞത് മറുപടി. അല്ല, അതിനിവിടെ ഭരിക്കുന്ന BJP ആണ്. ഈ തെരഞ്ഞെടുപ്പിൽ BJP പണം ഒഴുക്കുന്നു പറഞ്ഞാൽ ഇവിടെ പോലീസ് പരിശോധനയൊന്നുമില്ലേ? ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും സുതാര്യമായിട്ട് പണം ചെലവഴിക്കുന്ന, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞ അതേപ്രകാരമുള്ള പണം ചെലവഴിക്കുന്ന പാർട്ടി BJP ആണ്. നോക്കൂ, നിങ്ങൾ കഴിഞ്ഞ ആഴ്ച കൊടുത്തു നഗരത്തിൽ പോസ്റ്ററില്ല, ഫ്ലക്സില്ല, BJPയുടെ പ്രചാരണ സാമഗ്രികളൊന്നും ഇല്ല. കൊടുത്തിട്ടില്ല, ഒരു ചാനൽ കൊടുത്തല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഞങ്ങൾ കാശില്ല. അപ്പോൾ ഞങ്ങൾക്ക് ആവശ്യത്തിന് UDFും LDFും ഇറക്കുന്ന അത്ര ഫ്ലക്സ് ബോർഡ് ഇറക്കാൻ പറ്റുന്നില്ല. UDFും ഇറക്കുക, പിന്നെ LDFും ഇറക്കുന്ന പോലെ ഉള്ള ഒരു കൊഴുപ്പും ഞങ്ങളിവിടെ നടത്തുന്നില്ലല്ലോ. ഞങ്ങൾ ശരിയായ നിലയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞ രീതിയിലേ പ്രചരണം നടത്തുന്നുള്ളൂ. പിന്നെ ഈ ഗോവിന്ദനെ ഈ നാട് ആരാ ഭരിക്കുന്നു? മോദിയ CPM അല്ലേ? അപ്പോൾ അവർ ചെയ്യേണ്ട കാര്യമല്ലേ അതൊക്കെ അവർ പരിശോധിക്കണ്ടേ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥന്മാർ കേരളത്തിലുള്ളവരെല്ലാം മലയാളികളാണല്ലോ. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഈ കാര്യങ്ങളിൽ സഹായിക്കുന്ന ആൾക്കാരെല്ലാം കേരള പോലീസല്ലേ? അപ്പോൾ ഇത് വളരെ വ്യക്തമല്ലേ? ഇതൊക്കെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെയുള്ള ഒരു തരത്തിൽ നിലവാരമില്ലാത്ത ആരോപണങ്ങൾ പറഞ്ഞ് അടിസ്ഥാന പ്രശ്നങ്ങളിൽ ശ്രദ്ധ തിരിക്കുകയാണ്. തേഞ്ഞൊട്ടി ആരോപണമല്ലേ ഇത്? 2021 May മുതൽ തുടങ്ങിയ പ്രചരണമല്ലേ? 3.5 കൊല്ലം കഴിഞ്ഞില്ലേ? ഇനി ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, പുതിയ എന്തെങ്കിലും ഇറക്കാൻ പറയും. ഈ സതീശൻ്റെ പിന്നിൽ ആരാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ പ്രസിഡന്റ്? ഇപ്പോൾ ഞാൻ അയാളെ മുമ്പിൽ ആരാണെന്നും എനിക്ക് അറിഞ്ഞുകൂടെ, അയാളെ പിമ്പിൽ ആരാണെന്നും എനിക്ക് അറിഞ്ഞൂടെ. മറ്റേ എനിക്കെങ്ങനെ അറിയാം, നിങ്ങൾക്ക് അറിയാലോ ആരാണെന്ന്. PR ഏജൻസി തരത്തിലൊക്കെ പ്രതികരണം വന്നിരുന്നു. അത് സതീശൻ്റെ പിന്നിൽ PR ഏജൻസിയാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയും ഈ പറയുന്ന ആളും തമ്മിൽ കഴിഞ്ഞ 10-15 വർഷമായിട്ട് വളരെ അടുത്ത, അതായത് ഒരു സ്ഥാപനത്ത് ജോലി ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ വിശദീകരണം ഞാൻ കണ്ടു, അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അവർ തമ്മിൽ നടത്തുന്ന ഒരു സ്ഥാപനം, അതിലവർ നേരിട്ട് പങ്കാളികളൊന്നുമല്ല, ആരെങ്കിലും നേരിട്ട് പങ്കാളിയാവും. ആ സ്ഥാപനമാണ് വ്യാജ ഐഡൻറ്റിറ്റി കാർഡ് നിർമ്മിക്കാൻ സാങ്കേതിക സഹായം നൽകിയത്. അത് പകൽ പോലെ വ്യക്തമാണ്. രാഹുൽ മങ്കൂട്ടത്തിൽ സതീശനും തമ്മിൽ PR ഏജൻസിയുടെ സഹകരണം ഉണ്ടെന്നാണ്. സതീശനല്ലെന്ന് ഞാൻ നിങ്ങളെ ബ്രേക്ക് ചെയ്ത ആളെ പറ്റിയിട്ട് പറഞ്ഞു. സതീശൻ പാവത്തിന് എന്തിനാണ് നിങ്ങൾ പറയുന്നത്? സതീശൻ പറയുന്നത് കേട്ടോ, 5000 രൂപ കൂട്ടിത്തരാൻ ഞാൻ ജില്ലാ പ്രസിഡന്റിന്റെ കാല് പിടിക്കുന്നത് കേട്ടു. നിങ്ങൾ തന്നെ ഏതോ ചാനലിൽ ഞാൻ കണ്ടു. അതല്ലാതെ അതൊന്നും ഞാൻ പറഞ്ഞില്ല. അയ്യോ, അദ്ദേഹത്തിൻ്റെ ഞാൻ എന്തിനാണ് പറയുന്നത്? ഞാൻ പറഞ്ഞത് മറ്റേ കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ വെറും പടച്ചുവിടുന്ന വാർത്തകളാണ്. ഇത്രയും ദിവസം എവിടെയായിരുന്നു ഈ കൊടകര? ഇപ്പോൾ രാഹുൽ മങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടുള്ളത് ഈ ഇപ്പോൾ സതീശൻ്റെ പ്രതികരണത്തിന് പിന്നിൽ താനാണെന്ന് കെ സുരേന്ദ്രൻ തെളിയിച്ചാൽ വെല്ലുവിളിക്കുന്നു. RSSൽ ചേരുന്നത് ഒഴികെയുള്ള ബാക്കി എന്ത് കാര്യം സുരേന്ദ്രൻ പറഞ്ഞു? ഛിദ്രോഹ കുറ്റം ചെയ്തവരൊന്നും RSSൽ എടുക്കില്ല. വ്യാജ ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു രാജ്യദ്രോഹ കുറ്റമാണ്. RSS അങ്ങനെയുള്ള ആൾക്കാരെ എടുക്കാനാണോ? ഒരിക്കലും എടുക്കില്ല. ഇവിടുത്തെ പാലക്കാട് തെരഞ്ഞെടുപ്പിലടക്കം തന്നെ ഈ ഒരു വിഷയം ചർച്ചയാവില്ലെന്ന് BJP പ്രതീക്ഷിക്കുന്നു. വ്യാജ ഐഡന്റിറ്റി കാർഡും അതുപോലത്തെ ഈ ഇടപാടുകളൊക്കെ ഒന്ന് അന്വേഷിക്കണം. മാഫിയ സംഘമാണ് സ്ഥാനാർത്ഥി തീരുമാനിച്ചെന്ന് പറഞ്ഞു, അതൊക്കെ ചർച്ച ചെയ്യണം. വ്യാജ ഐഡന്റിറ്റി കാർഡ് എന്താ LDF ചർച്ച ചെയ്യാത്തത്? വ്യാജ ഐഡന്റിറ്റി കാർഡ് നിർമ്മിച്ചവർ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിക്കില്ലെന്ന് എന്താ ഉറപ്പുള്ളത്? ചർച്ചയുണ്ടേ? എന്താ കോംപ്രമൈസ്? ആരാ കോംപ്രമൈസ് ചെയ്തത്? ഈ അന്വേഷണം ശരിയായ നിലയിൽ പോയിട്ട് എല്ലാം പെട്ടെന്ന് അവസാനിപ്പിച്ചത് എങ്ങനെയാണ്? 4 കൊല്ലം മുമ്പുള്ള കൊടകരയെ പറ്റി നിങ്ങൾ ചോദിക്കുന്നു. 6 മാസം മുമ്പുള്ള വ്യാജ ID കാർഡ് കേസ് എന്താ, എങ്ങനെയാണ് അവസാനിച്ചത്? അവസാനിച്ചത് BJPയുടെയും LDFന്റെയും ഡീലാണെന്ന് കൂടിയാണ് രാഹുൽ പറഞ്ഞത്. അവസാനിച്ചെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ പറയുന്ന ആളുകളെയൊക്കെ പോലീസ് ചോദ്യം ചെയ്ത് നിർണായകമായ തെളിവുകൾ പോലീസിന് കിട്ടി, ആ സന്ദർഭത്തിലാണ് ഈ കേസ് അവസാനിച്ചത്. ഗുരുതരമായ പ്രശ്നമല്ലേ അത്? ഡീൽ ആരോപിക്കുന്ന അവിടെ എന്താ ആരോപിക്കാൻ ഇരിക്കുന്നത്? സത്യമല്ലേ? ഇതെപ്പോഴും നടക്കുന്നല്ലേ കേരളത്തിൽ. സതീശൻ്റെ പുനർജനി എന്തായി? എല്ലാ സുരേന്ദ്രനെ ടോർച്ച് ചെയ്തിട്ട് വരുന്ന ആൾക്കാർ സതീശൻ
ലൈഫ് മിഷൻ കോഴ കേസിനേക്കാൾ വലിയ അഴിമതിയാണ് നടത്തിയിരിക്കുന്നത്. പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കാൻ വിദേശത്ത് പോയി പണം കൊണ്ടുവന്ന് സ്വന്തം ആവശ്യത്തിന് ചെലവഴിച്ചു. കേന്ദ്രം അന്വേഷിക്കണമോ എന്ന് ചോദിച്ച് ആഭ്യന്തര മന്ത്രാലയം കേരളത്തിന് കത്തയച്ചു. പിണറായി വിജയൻ പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങൾ അന്വേഷിച്ചോളാം, എന്നിട്ട് ചോദ്യം ചെയ്തിട്ട് പോലുമില്ല. ഇതുവരെ ഡീൽ ആരാണെന്ന് എല്ലാവർക്കും അറിയില്ല. ഗുരുതരമായ ആരോപണങ്ങളാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉന്നയിക്കുന്നത്. പുനർജ്ജനി പത്രവുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ വ്യാജ തിരിച്ചറിയൽ രേഖയുമായി ബന്ധപ്പെട്ട് കൊടകര കേസ് എന്ന് പറഞ്ഞാൽ 2021 6 മാസം മുമ്പുള്ള കേസ് പോലും അന്വേഷിക്കാതെ ഇരിക്കുന്നത് UDF LDF ഡീലാണെന്ന് കൂടിയാണ് ആരോപിക്കുന്നത്. ഒരു മറുപടി രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകുന്നു. RSSൽ രാജ്യദ്രോഹ കുറ്റം ചെയ്തിട്ടുള്ള ആളുകളെ എടുക്കില്ല എന്നൊരു മറുപടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ കെ സുരേന്ദ്രൻ നൽകുന്നത്. പാലക്കാട് നിന്ന് അനന്തുരാമേന്ദ്രൻ, മനോരമ ന്യൂസ്.